ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ് അപ്പോൾ ഇവിടെ അതിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള ഫോർ ഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ് വെൻ ദെർ ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് അല്ലേ അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷനും പ്രോ റാറ്റ അലോട്ട്മെൻറ്റും നമ്മൾ ഇഷ്യൂ അതേപോലെ ഫോർ ഫീച്ചറിൽ കണ്ടു ഇഷ്യൂ അതായത് ഇഷ്യൂ ഓഫ് ഷെയർസിൽ കണ്ടു ഷെയർ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിൽ കണ്ടു അതേപോലെ ഷെയർ ഫോർ ഫീറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർ സബ്സ്ക്രിപ്ഷനും പ്രോറാറ്റ അലോട്ട്മെൻറ്റിന് കേസ് കണ്ടതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഓവർ സബ്സ്ക്രിപ്ഷനും അതേപോലെ പ്രോറാറ്റ അലോട്ട്മെൻറ്റും വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ഓക്കെ ഇതിന് കാര്യമായിട്ട് വേറെ തിയറീസ് ഒന്നും വരാനില്ല ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചോദിച്ചാൽ എക്സാമ്പിൾ പതിന ഫോർ ഫീറ്റഡ് ഹൺഡ്രഡ് ഷെയർസ് Of rupees 10 each issued at a premium of rupees 1 per share to Mr. Hemant, who had applied for 150 shares for non payment of allotment money of rupees 2 per share, including premium, and first and final call of rupees 5 per share. Out of these, 60 shares were reissued to Mr. Shashi, credited as paid for. റുപ്പീസ് 8 per share. Give journal entries assuming that the company followed the policy of adjusting excess application money towards remaining amount due. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൂറ് ഷെയർ ആണ് ഹേമന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് അലോട്ട് ചെയ്ത് കൊടുത്തത് പക്ഷേ ഈ വ്യക്തി ഹേമന്ത് എന്ന് പറയുന്ന വ്യക്തി നൂറ്റി അൻപത് ഷെയറിനായിരുന്നു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷെയറിൻ്റെ വില പത്ത് രൂപയാണ് അതിൽ ഒരു രൂപ പ്രീമിയം വരുന്നുണ്ട് അപ്പോൾ ഇയാൾ അടയ്ക്കാൻ വിട്ടുപോയത് എന്തൊക്കെ അടയ്ക്കാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഇയാൾ ആകെ ആപ്ലിക്കേഷൻ മാത്രമേ അടച്ചിട്ടുള്ളൂ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല നാല് രൂപയുടെ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല ഈ നാല് രൂപയിൽ പ്രീമിയം വരുന്നുണ്ട് അപ്പോൾ ശരിക്കും അലോട്ട്മെൻറ്റ് എമൗണ്ട് മൂന്ന് രൂപയാണ് വരുന്നത് ഒരു രൂപ പ്രീമിയത്തിൻ്റെ കാശാണ് പോകുന്നത് പിന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് ഇയാൾ അടച്ചിരിക്കുന്നത് അഞ്ച് രൂപ അല്ല സോറി അടയ്ക്കാൻ വിട്ടുപോയത് അഞ്ച് രൂപയുണ്ട് അപ്പോൾ ഇത് രണ്ടും അടയ്ക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇയാളത് ഫോർ ചെയ്തത് ഇയാളെ ഫോർഫീറ്റ് ചെയ്ത ചെയ്ത് ഷെയർ എന്ത് ചെയ്തത് മറ്റൊരു വ്യക്തിക്ക് അതായത് മിസ്റ്റർ ശശി എന്ന് പറയുന്ന വ്യക്തിക്ക് അത് റീഇഷ്യൂ ചെയ്തു അത് എട്ട് രൂപക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പ് വാല്യൂ പത്ത് രൂപയാണ് എട്ട് രൂപക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത് രണ്ട് രൂപ ഡിസ്കൗണ്ട് ആണ് പ്രീമിയം നമ്മളിവിടെ കണക്കാക്കണ്ട ഷെയറിൻ്റെ വില പത്ത് രൂപയായിരുന്നു അത് കോൾഡ് അപ്പ് വാല്യൂ പത്ത് രൂപയാണ് ഫുള്ളി അപ്പ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ട് രൂപക്കാണത് എന്ത് ചെയ്യുന്നത് റീഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ രണ്ട് രൂപ ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ അറിയാത്തൊരു കാര്യം എത്രയാണ് അപ്ലിക്കേഷൻ മണി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അഞ്ച് രൂപയാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ വില മൂന്ന് രൂപയാണ് നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ വില ഒരു രൂപ അതിൽ പ്രീമിയത്തിൽ പോകുന്നതാണ് അപ്പോൾ അപ്ലിക്കേഷൻ എമൗണ്ട് ശരിക്കും രണ്ട് രൂപ വില ഓക്കെ അപ്പോൾ ഈ രണ്ട് രൂപ വെച്ചിട്ട് ഇയാൾ നൂറ്റൻപത് ഷെയറിനുള്ള പൈസ അടച്ചിട്ടുണ്ട് അപ്ലിക്കേഷൻ സമയത്ത് അപ്പോൾ ശരിക്കും ഇയാൾക്ക് ഇരുന്നൂറ് രൂപ അടച്ചാൽ മതി ശരിക്കും ഇയാൾക്ക് നൂറ് ഷെയർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇയാൾ നൂറ് രൂപ എക്സ്ട്രാ അടച്ചിട്ടുണ്ട് അപ്പോൾ ആ നൂറ് രൂപ എങ്ങോട്ടേക്കാണ് പോവാന്ന് വെച്ചാൽ അത് അലോട്ട്മെൻറ്റിലേക്കാണ് പോവുക അപ്പോൾ ഇയാൾ അലോട്ട്മെൻറ്റ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇയാൾക്ക് ഇയാളുടെ മുഖാന്തരം കമ്പനിക്ക് കൂടുതലായിട്ട് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു കാൽക്കുലേഷൻ നോക്കിയിട്ട് ഇതിൻ്റെ റീഇഷ്യൂൻ്റെ ജേർണൽ എൻട്രി ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് നോട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ജേണൽ എൻട്രിയിലേക്ക് അടക്കാം അപ്പോൾ വർക്കിംഗ് ഔട്ടിൽ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് അപ്പോൾ എത്ര ഷെയർ ആണ് ഇയാൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇയാൾ നൂറ്റി അൻപത് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ടോട്ടൽ അപ്ലിക്കേഷൻ മണി റിസീവ് എത്രയാണ് ടോട്ടൽ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എത്രയാണ് വരുന്നത് നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷന് രണ്ട് രൂപയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ മുന്നൂറ് രൂപ ആണ് ആപ്ലിക്കേഷന് റിസീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇവിടെ എക്സസ് ആയിട്ട് എത്ര അപ്ലിക്കേഷൻ മണി വന്നിട്ടുണ്ട് അതായത് ഇയാൾക്ക് ശരിക്കും ഇരുന്നൂറ് രൂപ മതി അപ്ലിക്കേഷൻ മണിയായിട്ട് അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണി എത്രയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മുന്നൂറ് മൈനസ് ശരിക്കും എത്രയാൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഇയാൾക്ക് നൂറ് ഷെയർ ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുന്നൂറ് മൈനസ് നൂറ് ഇൻറ്റു രണ്ട് എത്ര വരും മുന്നൂറ് മൈനസ് ഇരുന്നൂറ് അപ്പോൾ നൂറ് രൂപയാണ് എക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് ഇത് അലോട്ട്മെൻറ്റിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇയാളുടെ ടോട്ടൽ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ എത്രയാണ് ടോട്ടൽ അലോട്ട്മെൻറ്റ് ഡ്യൂ അത് നാന്നൂറ് രൂപയാണ് നാനൂറ് രൂപയാണ് ടോട്ടൽ അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിരിക്കുന്നത് പക്ഷേ ഇയാൾ ശരിക്കും അടയ്ക്കാൻ എത്ര ബാക്കിയുണ്ട് ഇയാൾ ഈ ഒരു നൂറ് രൂപ അപ്ലിക്കേഷൻ ടൈമിൽ തന്നെ അലോട്ട്മെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട് അല്ലേ ഇതിലേക്ക് അടച്ചിട്ടുണ്ട് അപ്പോൾ എത്രയാണ് ഇവിടെ അൺപെയ്ഡ് ശരിക്കും എമൗണ്ട് അൺപെയ്ഡ് എത്രയാണ് എമൗണ്ട് അൺപെയ്ഡ് ഓൺ അലോട്ട്മെന്റ് എമൗണ്ട് അൺപെയ്ഡ് ഓൺ അലോട്ട്മെന്റ് എത്രയാണ് വരുന്നത് എന്ന് വെച്ചാൽ നാന്നൂറ് മൈനസ് സോറി നൂറ് നൂറ് ഓൾറെഡി എവിടെ അടച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ അലോട്ട്മെൻറ്റിലേക്ക് പൈസ വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇദ്ദേഹം പഠയ്ക്കാൻ വിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയായി ഇനി എത്ര ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത് ഇയാളുടെ നൂറ് ഷെയറിൽ നിന്ന് നമ്പർ ഓഫ് ഷെയർസ് നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ് നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ് എത്രയെന്ന് വെച്ചാൽ അറുപത് ആണ് റീഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അത് എത്ര രൂപക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത് എട്ട് രൂപക്ക് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ടുള്ളത് ഈ അറുപത് ഷെയറിൽ കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ് അല്ലേ കമ്പനിക്ക് ശരിക്കും എത്ര പ്രോഫിറ്റാണ് കിട്ടുന്നത് അപ്പോൾ പ്രോഫിറ്റ് നമ്മളത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ട പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ എത്രയാണ് വരിക അപ്പോൾ അത് അടയ്ക്കാനുള്ള എമൗണ്ട് എത്രയാണ് ശരിക്കും ഇയാൾ മുന്നൂറാണ് അല്ലേ ശരിക്കും അലോട്ട്മെൻറ്റ് ഡ്യൂ എത്രയാണ് നാന്നൂറാണ് നമുക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇയാൾ എത്ര അൺപെയ്ഡായിട്ടുള്ളത് ഇയാൾ മുന്നൂറാണ് അൺപെയ്ഡ് ഓൾറെഡി പെയ്ഡ് എത്രയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഈ ത്രീ ഹൺഡ്രഡിന് ഇവിടെ എഴുതുക നൂറിന് താഴെ എഴുതുക അൺപെയ്ഡ് അതായത് അടയ്ക്കാൻ വിട്ടുപോയ അലോട്ട്മെന്റിൽ അടയ്ക്കാൻ വിട്ടുപോയത് ഇവിടെ എഴുതുക ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് അലോട്ട്മെന്റ് കേസ് മാത്രം നോക്കിയാൽ മതി അടച്ചത് ഇവിടെ എഴുതുക ഇൻ ടു സിക്സ്റ്റി ചെയ്യാം ഇൻ ടു സിക്സ്റ്റി ഓക്കെ അപ്പോൾ വൺ എയ്റ്റി വരും വൺ എയ്റ്റി റുപ്പീസ് അതായത് വൺ എയ്റ്റി റുപ്പീസാണ് ഈ അറുപത് ഷെയറിൽ കൊണ്ട് എന്താണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഓക്കെ ഈ അറുപത് ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ ശരിക്കും കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് വൺ എയ്റ്റി ഷെയർ ആണ് കാര്യം ത്രീ ഈസ് ടു റേഷ്യോലാണ് ഇയാളുടെ പ്രോവറായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഈസ്റ്റ് ടു ടു അല്ലേ അറുപത് ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത് ശരിക്കും അറുപത് ഷെയർ അല്ല ഇയാൾ ഈ അറുപത് ഷെയർ എന്ന് പറയുമ്പോൾ ഇയാൾ തൊണ്ണൂറ് ഷെയർ കണക്കാക്കിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അല്ലേ അതിനാണ് ഇയാൾക്ക് അറുപത് ഷെയർ എന്ത് കൊടുത്തിരിക്കുന്നത് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ഷെയറിൻ്റെ പൈസ കൊടുത്ത ഇയാൾക്ക് അറുപത് ഷെയറെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കാര്യം നൂറ്റൻപത് ഷെയർ നൂറ്റൻപത് ഷെയർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റൻപത് ഷെയറിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇയാൾക്ക് നൂറ് ഷെയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അറുപത് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അറുപത് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും തൊണ്ണൂറ് ഷേറിന് അയാൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ത്രീ ഈസ്റ്റ് ടുവിലാണ് അലോട്ട്മെൻറ്റ് പോയിരിക്കുന്നത് കാര്യം അയാൾ എടുത്തിരിക്കുന്ന ഓരോ മൂന്ന് ഷെയറിനും രണ്ട് ഷെയറാണ് അയാൾക്ക് എന്ത് അലോട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എക്സസ് വന്ന ഒരു ഷെയറിൻ്റെ പൈസ അത് അയാളുടെ അലോട്ട്മെൻറ്റ് മണിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നൂറ്റി എൺപത് രൂപയാണ് എന്ത് വരുന്നത് നമ്മുടെ നൂറ്റി എൺപത് രൂപയാണ് ഇതിൽ ഈ പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാര്യം ഈ അറുപത് ഷെയർ നമ്മൾ കരുതും ആപ്ലിക്കേഷൻ മണി രണ്ട് രൂപയേ ഉള്ളൂ അപ്പോൾ അറുപത് ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റു അറുപത് ചെയ്താൽ മതി നൂറ്റി ഇരുപത് രൂപയാണ് എന്ത് വരിക നമ്മുടെ ആയിട്ട് വരാൻ കരുതും പക്ഷേ നൂറ്റി ഇരുപത് രൂപയല്ല അയാൾ അടച്ചത് ഈ അറുപത് അയാൾ അടച്ചത് നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ എക്സസ് എമൗണ്ട് അയാൾ അടച്ചിട്ടുണ്ട് കാര്യം അയാൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്തൊരു ഷെയർ ഹോൾഡർ ആണ് അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് ഇവർക്ക് എന്ത് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് ഇവിടെ ഇനി ഇവർക്ക് ലോസ് ഓൺ റീഇഷ്യൂ വരുന്നുണ്ട് ലോസ് ഓൺ റീഇഷ്യൂ അതായത് ഇവർ അറുപത് ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത് ഈ ഷെയറിന്റെ ഷെയറിൻ്റെ അപ്പ് വാല്യൂ അല്ലെങ്കിൽ കോൾഡപ്പ് വാല്യൂ എത്രയാണ് പത്ത് രൂപയാണ് ഇവർ ഇത് എത്ര രൂപക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത് എട്ട് രൂപക്കാണ് അപ്പോൾ പത്തേ മൈനസ് എട്ട് എത്രയാണ് രണ്ട് രൂപ എന്ത് വരുന്നുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഇൻറ്റു അറുപത് ഓരോ ഷെയറിനും രണ്ട് രൂപ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ഇവർക്ക് എന്താണ് നഷ്ടമാണ് അപ്പോൾ ശരിക്കും എമൗണ്ട് എമൗണ്ട് ടു ബി ട്രാ ടു ബി ട്രാൻസ്ഫേഡ് ടു ക്യാപിറ്റൽ റിസർവ് എത്രയാണ് വരിക നൂറ്റി അൻപത് ലാഭം കിട്ടി നൂറ്റി ഇരുപത് നഷ്ടമാണ് കാര്യം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറുപത് രൂപയാണ് എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓവർ സബ്സ്ക്രിപ്ഷൻ പ്രോറാറ്റ അലോട്ട്മെൻ്റ് ആണ് ഇവിടെ നൂറ്റി അൻപത് ഷെയർ നൂറ്റി അൻപത് ഷെയർ അപ്ലൈ ചെയ്ത ആൾക്ക് കൊടുത്തിരിക്കുന്നത് നൂറാണ് നൂറ് ഷെയറുകളാണ് അല്ലേ അപ്പോൾ ഓരോ മൂന്ന് ഷെയറും ഇയാൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾക്ക് എത്ര ഷെയറാണ് അലോട്ട് ചെയ്ത് കൊടുത്തത് രണ്ട് ഷെയർ അപ്പോൾ അറുപത് ഷെയർ അതിൽ നിന്ന് റീഇഷ്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ ശരിക്കും തൊണ്ണൂറ് ഷെയറിനാണ് അയാൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അല്ലേ ബാക്കി ഇനി നാൽപ്പത് ഷെയർ ബാക്കിയുണ്ട് അപ്പോൾ അത് എത്ര ഷെയറിന് കണക്കാണ് ഈ നാൽപ്പത് ഷെയർ അറുപത് ഷെയറിന് കണക്കാണ് അല്ലെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയായി നൂറ്റൻപതായി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നൂറായി കോമൺ സെൻസാണ് നമ്മളത് ശരിക്കും മനസ്സിലാക്കണം അല്ലേ നൂറ്റൻപത് ഷെയറിന് അപ്ലൈ ചെയ്താൽ നൂറ് ഷെയർ കൊടുത്തു അപ്പോൾ ഇയാളുടെ ഈ നൂറ് ഷെയറിൽ നിന്ന് അറുപത് എന്ന് പറയുമ്പോൾ ശരിക്കും തൊണ്ണൂറാണ് അതിൻ്റെ കണക്ക് ബാക്കി വരെ നാൽപ്പതിൻ്റെ കണക്ക് എത്രയാണ് അറുപതാണ് കണക്ക് ഓക്കെ അതേപോലെ എങ്ങനെയാണ് ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ് കൊടുത്തിരിക്കുന്നത് പത്ത് ആണ് അപ്പ് എട്ട് രൂപക്കാണ് അത് റീഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് എത്ര വരും രണ്ട് വരും അപ്പോൾ ഈ രണ്ട് ഇൻറ്റു അറുപത് ചെയ്താൽ എത്ര ടോട്ടൽ എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുത്തതെന്ന് മനസ്സിലാവും ഓക്കെ എത്രയാണ് ലാഭം കിട്ടിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ എത്ര നമ്മുടെ അപ്ലിക്കേഷൻ എത്ര രൂപക്കാണ് കൊടുത്തത് രണ്ട് രൂപക്ക് ഈ രണ്ട് ഇൻറ്റു തൊണ്ണൂറ് ചെയ്താൽ നൂറ്റി അൻപത് കിട്ടും ആ നൂറ്റി അൻപത് ലാഭം കിട്ടി അതിൽ നിന്ന് നൂറ്റി ഇരുപത് എന്താണ് ഡിസ്കൗണ്ടിൽ പോകും അപ്പോൾ അറുപത് രൂപയാണ് ഇവർക്ക് മൊത്തത്തിൽ ലാഭം കിട്ടിയത് അപ്പോൾ ഇത് മനസ്സിലാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഇങ്ങനത്തെ കണക്കിൽ അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാവുന്ന വലിയൊരു കണക്കായിട്ട് അത് വരിക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് നമുക്ക് വല്ലതും കട ഫോർ ഫീച്ചറിൻ്റെ ജേണൽ എൻട്രി ചെയ്താൽ ഫോർ ഫീച്ചർ ഓഫ് ഷെയറിൻ്റെ അപ്പോൾ ഫോർ ഫീച്ചർ ചെയ്യുന്ന നേരത്തെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഷെയർ ക്യാപിറ്റലിനെ എപ്പോഴും ഡെബിറ്റിൽ ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓക്കെ എത്ര ഷെയർ ആണ് ഫോർ ഫീറ്റ് ചെയ്യുന്നത് ആ ഷെയറിൻ്റെ കണക്ക് എഴുതിയാൽ മതി എത്ര ഷെയറിനെ അപ്ലൈ ചെയ്ത് എഴുതരുത് എത്ര ഷെയറാണ് ഫോർ ഫീറ്റ് ചെയ്യുന്നത് നൂറ് ഷെയർ ആണ് ഇയാളത് ഫോർ ഫീറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോൾഡപ്പ് വാല്യൂ ചെയ്താൽ അവിടെ ഫുൾ ഷെയറും കോൾഡപ്പ് അല്ലെങ്കിൽ ഫുൾ ഫുൾ ഷെയർ വാല്യൂ കോൾഡപ്പ് ആണ് പത്ത് രൂപ ഓക്കെ അപ്പോൾ എത്രയാണ് ആയിരം രൂപയാണ് ഫോർ ഫീറ്റ് ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇയാൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അടച്ചിട്ടില്ല സെക്യൂ പ്രീമിയം അടച്ചിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്താ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് നെയ്ത അക്കൗണ്ട് ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നെയ്ത കേട്ടോ അപ്പോൾ നൂറ് ഷെയറിനൂറ് രൂപ വെച്ച് അടച്ചിട്ടില്ല അപ്പോൾ നൂറ് രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം അടച്ചിട്ടില്ല ഓക്കെ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓവറായിട്ട് വന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കല്ല പോകുന്നത് അത് അലോട്ട്മെൻറ്റ് എമൗണ്ടിലേക്കേ പോവുള്ളൂ സെക്യൂരിറ്റീസ് പ്രീമിയം കൃത്യമായിട്ട് അടയ്ക്കണം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ആ എത്ര എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിലേക്ക് എടുക്കുള്ളൂ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അലോട്ടമെന്റേ പൈസക്കാണ് അത് കഴിഞ്ഞിട്ട് അതിൽ പ്രീമിയത്തിലേക്ക് നോക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അടിച്ചിട്ടില്ല അപ്പോൾ അടയ്ക്കാൻ വിട്ടുപോയിട്ടില്ല ഡ്യൂസ് എന്തൊക്കെയാണ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് എത്ര അയാൾ അടയ്ക്കാൻ വിട്ടുപോയിരിക്കുന്നത് നൂറ് ഷെയർ അല്ലേ നൂറ് ഇൻറ്റു നാലാണ് അടയ്ക്കേണ്ടത് പക്ഷേ നൂറ് ഓൾറെഡി അടച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് അപ്ലിക്കേഷൻ ടൈമിൽ അടച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് ശരിക്കും ഇയാൾ അടയ്ക്കാൻ ഉള്ളത് മുന്നൂറ് രൂപയാണ് പിന്നെ ഇയാൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും അടച്ചിട്ടില്ല ഷെയർ ഫസ്റ്റ് ആൻഡ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഓക്കെ അപ്പോൾ അത് നൂറ് ഷെയറിന് ഇയാൾ അഞ്ച് രൂപ അടച്ചിട്ടില്ല അത് അഞ്ഞൂറാണ് കാര്യം എക്സസ് ആയി വന്ന അപ്ലിക്കേഷൻ മണി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലേക്കൊന്നും പോയിട്ടില്ല അത് അലോട്ട്മെന്റിലേക്കാണ് പോയത് ഓക്കെ പിന്നെ എത്രയാണ് ഇയാൾ എത്ര പൈസ ഇയാൾ അടച്ചിട്ടുണ്ട് നൂറ്റൻപത് ഷെയറിനുള്ള പൈസ അടച്ചിട്ടുണ്ട് അല്ലേ അത് അപ്ലിക്കേഷന് അപ്പോൾ ആ എമൗണ്ട് ആണ് ഫോർ ഫീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടു ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ട് നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് മുന്നൂറ് രൂപ അടച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആയിരം വന്ന് ഇവിടെ ആയിരം വന്ന് നറേഷൻ എഴുതുക ബീങ് ഹൺഡ്രഡ് ഷേസ് ഫോർ ഫീറ്റഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് സോറി അലോട്ട്മെൻറ്റ് and കോൾസ് ഓക്കെ അപ്പോൾ നീറ്റായിട്ട് വരയ്ക്കുക താഴത്തെ ലൈന് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കുക ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണെങ്കിലും ശ്രദ്ധിച്ച് വരയ്ക്കാം ഓക്കെ അപ്പോൾ നീറ്റ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നീറ്റ്നെസ് ഉണ്ടെങ്കിലേ മാർക്ക് കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ അക്കൗണ്ടൻസിൻ്റെ പേപ്പറിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഫോർ ഫീച്ചറിൻ്റെ നമ്മുടെ ജേണൽ എൻട്രി വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ റീഇഷ്യൂവിൻ്റെ ജേർണൽ എൻട്രി നോക്കാം റീഇഷ്യൂ ജേണൽ എൻട്രി ആണ് അപ്പോൾ നമുക്ക് എന്താ വരുന്നത് റീഇഷ്യൂല് ബാങ്കിലേക്കാണ് പൈസ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഓക്കെ അപ്പോൾ എത്ര അറുപത് ഷെയറാണ് റീഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ പെയ്ഡപ്പ് വാല്യൂ അല്ല സോറി ഇവിടെ നമ്മളതിന് ഇഷ്യൂ പ്രൈസ് എത്രയാന്ന് വെച്ചാൽ എട്ട് രൂപയാണ് അപ്പോൾ അറുപത് ഇൻറ്റു എട്ട് നാനൂറ്റി എൺപത് രൂപ റീഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്കിലേക്ക് വരുന്നുണ്ട് ഇവിടെ എത്ര ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത് ഡിസ്കൗണ്ട് രണ്ട് രൂപയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് കാണിക്കുന്നത് ഏത് അക്കൗണ്ടിലാണ് ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ടിൽ തന്നെയാണ് ഡിസ്കൗണ്ട് ആയിട്ടും കാണിക്കുക ഓക്കെ അപ്പോൾ ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ടിൽ ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ട് ഡിസ്കൗണ്ട് എത്രയാണ് പത്ത് രൂപ ഫുള്ളി കോൾഡപ്പ് ഉള്ള ഷെയറിന് എത്രക്കാണ് ഇവർ റീഇഷ്യൂ ചെയ്യുന്നത് എട്ട് രൂപക്കാർ റീഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ രണ്ട് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് അതും ഡെബിറ്റിൽ തന്നെ എഴുതുക അപ്പോൾ രണ്ട് ഇൻറ്റു അറുപത് നൂറ്റി ഇരുപത് ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താ വരിക ടു ഷെയർ ക്യാപിറ്റൽ എന്ന് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറുന്നൂറ് ഓക്കെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് വരും അപ്പോൾ ഇതിന് എഴുതാ ബീങ് സിക്സ്റ്റി ഷേഴ്സ് റീഇഷ്യൂഡ് ആറ്റ് ദ റേറ്റ് റുപ്പീസ് എയ്റ്റ് ഓക്കെ അപ്പം റീഷൂവിൻ്റെ ആദ്യത്തെ ജേർണൽ എൻട്രി അവസാനിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് എത്ര പ്രോഫിറ്റ് കിട്ടിയത് ഈ റീഷുവിന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അറുപത് രൂപയാണ് നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിൽ കണ്ടതാണ് ആ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഓക്കെ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് അപ്പോൾ എന്താ എഴുതുക ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റാ റുപ്പീസ് സിക്സ്റ്റി ൽ റിസർവ് അക്കൗണ്ട് ഇത് ബീങ് പ്രോഫിറ്റ് ഓൺ ഫോർ ഫ്യൂച്ചർ ട്രാൻസ്ഫേർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ട്രാൻസ്ഫേർ നമ്മൾ നേരത്തെ എഴുതിയ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ പോലെ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് എഴുതാലും മതി ഇത് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ട ഒരു സാധനമാണ് ഈ നറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഈ ഒരു ജേണൽ എൻട്രി കാണുമ്പോൾ ഇതിനെക്കൊണ്ട് എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെക്കുന്നതാണ് ഈ നറേഷൻ പക്ഷേ നമ്മൾ എക്സാമിനേഷന് വരുമ്പോൾ കൃത്യമായിട്ടത് അത് എന്തായാലും ഒന്ന് ഉൾക്കൊള്ളിക്കുക നറേഷൻ എന്തായാലും ഉൾക്കൊള്ളിക്കാം ഓക്കെ ബീങ് പ്രോഫിറ്റ് ഓൺ ഫോർ ഫ്യൂച്ചർ ട്രാൻസ്ഫേർഡ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് വരുമ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് ഓക്കെ അപ്പോൾ ഇതോടുകൂടി റീഇഷ്യൂ ഓഫ് ഷെയറിൻ്റെ എല്ലാ കണക്കുകളും അവസാനിക്കുകയാണ് ഓക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് തോന്നാവുന്ന ഒരു സാധനമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ കൺഫ്യൂസിംഗ് ആയി ആയിത്തീരും അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക ഓക്കെ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം സറണ്ടർ ഓഫ് ഷെയർസ് വെൻ എ ഷെയർ ഹോൾഡർ ഫൈൻസ് ദാറ്റ് ഹീ കനോട്ട് പേ ദ കോൾ മണി ഓൺ ദ ഷെയർസ് ഹെൽപ് ബൈ ഹിം ഹി മേ വോളണ്ടറിലി റിട്ടേൺ ഹീസ് ഷെയർസ് ടു ദ കമ്പനി സഞ്ച് വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ടു ദ കമ്പനി ബൈ ദ ഷെയർ ഹോൾഡർ ഇസ് കോൾഡ് സറണ്ടർ ഓഫ് ഷെയർസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ എഴുതി വെക്കുക അപ്പോൾ ഈ സെറൻഡർ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ വെറും തിയറി ടോപ്പിക്ക് മാത്രമാണ് ഇതിൽ കണക്കുകളൊന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സെമസ്റ്ററിൽ എന്താണ് ഈ സറണ്ടർ ഓഫ് ഷെയറിനെ കുറിച്ചിട്ടുള്ള പ്രോബ്ലം ഒന്നും വരുന്നില്ല വെറും തിയറി ആണ് അപ്പോൾ ഈ തിയറി രണ്ട് മാർക്കിന് അധികം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് തിയറിയിൽ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇതൊന്ന് പഠിച്ചു വെക്കുക വളരെ സിമ്പിളാണ് വോളണ്ടർലി ഒരു ഷെയർ ഹോൾഡർ ഷെയർ കൊണ്ടുപോയിട്ട് കമ്പനിക്ക് സറണ്ടർ ചെയ്യുന്നതിൻ്റെ പേരാണ് സറണ്ടർ ഓഫ് ഷെയർ ഓക്കെ വോണ്ടർലി ഷെയർ ഹോൾഡർ എന്താണ് കമ്പനിക്ക് ഷെയർ അപ്പോൾ ആ ഒരു വാർഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യാം ആൻസർ ചെയ്യുമ്പോൾ അതാണ് എന്ത് ചെയ്യുക എക്സാമിനറിൽ നോട്ട് ചെയ്യുക അതവിടെ യൂസ് ചെയ്യുക വോളണ്ടർലി അതായത് സ്വമേധയാ കൊണ്ടുപോയിട്ട് ഷെയർ ഒരു ഷെയർ ഹോൾഡറ് കമ്പനിക്ക് അടിയറവ് വെക്കുന്നതിൻ്റെ പേരാണ് സറണ്ടർ ഓഫ് ഷെയർ ഓക്കെ അപ്പോൾ ഇതിൽ ഇത്രയും പോയി നിങ്ങൾ എഴുതി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഫോർ ഫീച്ചർ അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഫോർ ഫീച്ചറിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് സറണ്ടർ ഓഫ് ഷെയറിന് വരുന്നത് അതുകൊണ്ട് നമ്മളത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇൻ സറണ്ടർ ഓൾസോ ഷെയർ ഹോൾഡർ ഡസ് നോട്ട് ഗെറ്റ് ബാക്ക് ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ബൈ ഹിം അപ്പോൾ ഈ സറണ്ടർ ചെയ്താലും ഷെയർ ഹോൾഡർക്ക് ഇയാൾ ഓൾറെഡി കമ്പനിക്ക് അടച്ച പൈസയൊന്നും പിന്നെ തിരിച്ചു കിട്ടില്ല ഓക്കെ അപ്പോൾ ഇവിടെയും കമ്പനിക്ക് ലാഭം തന്നെയാണ് വരിക ആ പൈസ കമ്പനിക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ ഇയാൾക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഷെയർ അതായത് വലിയൊരു എമൗണ്ട് നമ്പർ ഓഫ് ഷെയർ ഒക്കെ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വലിയൊരു എമൗണ്ട് ഒക്കെ അവസാനം കോൾ മണി വരുമ്പോൾ അയാൾക്ക് സാമ്പത്തികമായിട്ട് അത് അടയ്ക്കാൻ അവസ്ഥ വന്നാൽ അയാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അയാൾക്ക് വേണമെങ്കിൽ ഷെയർ സറണ്ടർ ചെയ്യാം ഓക്കെ സറണ്ടർ ഓഫ് ഷെയർ ഇനി നിങ്ങൾ അടുത്ത സൈഡിങ്ങ് ശ്രദ്ധിക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ഫീച്ചർ ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസ് ഫോർ ഫീച്ചറും സറണ്ടറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഫോർ ഫീച്ചറും സറണ്ടറും എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനീ പറയുന്നതൊക്കെ ഈ തിയറീസൊക്കെ ഇമ്പോർട്ടൻ്റാന്ന് മാർക്ക് ചെയ്ത് വെക്കുക നേരത്തെ പറഞ്ഞ സറണ്ടർ ഓഫ് ഷെയറും അതേപോലെ ഈ പറയാൻ പോകുന്ന ഇനിയിപ്പോൾ പറയാൻ പോകുന്ന എല്ലാ തിയറീസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അത് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക അത് എന്താന്നുള്ള ധാരണ ഉണ്ടായാൽ മതി നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സ് തന്നെ നമുക്ക് എക്സാമിനേഷൻ അത് പ്രെസൻറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ഫീച്ചർ ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസ് അപ്പോൾ ഫോർ ഫീച്ചറിനും സറണ്ടറിനും രണ്ട് കോണം വരച്ചിട്ട് ഡിഫറൻസ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഫീച്ചർ എന്താണ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി കമ്പനി ആഫ്റ്റർ അരിയേഴ്സ് ബിക്കം ഡ്യൂ അല്ലെ അരിയേഴ്സ് വരുന്നതിന് ശേഷം കമ്പനി ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഫോർ ഫീച്ചർ അല്ലേ അരിയേഴ്സ് മീൻസിൽ നിന്നാണ് അടയ്ക്കാൻ വിട്ടുപോവുക അതായത് തവണകൾ അടയ്ക്കുന്നത് മുടങ്ങി പോകുന്നതിൻ്റെ പേരാണ് അരിയർ അപ്പോൾ ആ നേരത്തെ കമ്പനി എന്താണ് സ്വമേധയാ ചെയ്യുന്നതാണ് ഫോർ ഫീച്ചർ അപ്പോൾ സറണ്ടർ എന്താണ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് വെൻ ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ദ അരിയേഴ്സ് അതായത് തവണകൾ വരുന്ന നേരത്തെ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അവർ തന്നെ സ്വമേധയാ കൊണ്ടുപോയിട്ട് സറണ്ടർ ചെയ്യുന്നതിൻ്റെ പേരാണ് സറണ്ടർ ഓഫ് ഷെയർ ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത് വെച്ചാൽ വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി ദെൻ ഫോർ ഫീച്ചർ ബിക്കംസ് കമ്പൾസറി അതായത് ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റും കോൾ മണിയൊക്കെ അടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് കമ്പൾസറി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഫോർ ഫീച്ചർ എന്ന് വെച്ചാൽ പക്ഷേ സറണ്ടർ ഈസ് നോട്ട് കമ്പൾസറി ഓർ നെസസറി സറണ്ടർ ചിലപ്പോൾ അത് ഷെയർ ഹോൾഡറിൻ്റെ കയ്യിലാണ് ചിലപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഫോർ ഫീച്ചർ ഇസ് മോർ കമ്പൾസറി അത് തീർച്ചയായിട്ടും ചെയ്യണം ഒരു കമ്പനി ചെയ്യും ഓക്കെ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ഡയറക്ടേഴ്സ് കമ്പൾസർലി ഡയറക്ടർ കമ്പൽസറി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ സറണ്ടർന്ന് സോറി ഫോർ ഫീച്ചർ എന്ന് വെച്ചാൽ സറണ്ടർ ഡിപെൻഡ്സ് ഓൺ ദി ഷെയർ ഹോൾഡേഴ്സ് വില്ല്ല് ഷെയർ ഹോൾഡറിൻ്റെ തലപ്പിനനുസരിച്ചിട്ടാണ് സറണ്ടർ അല്ല ഷെയർ ഹോൾഡർ സറണ്ടർ ചെയ്താലും ഇല്ല ചെയ്തിട്ടില്ലെങ്കിലും ഷെയർസ് വിൽ ബി ഫോർ ഫീറ്റർ ലിറ്റർ ഓക്കെ അപ്പോൾ സറണ്ടർ എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡർക്ക് വേണമെങ്കിൽ നേരത്തെ തോന്നിയിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളതുള്ളൂ പക്ഷേ എന്തായാലും ഫോർ ഫീച്ചർ നടക്കും ഓക്കെ നാലാമത്തെ പോയിന്റ് നിന്നാണ് ഡയറക്ടേഴ്സ് ഫോർ ഫീറ്റ് ദ ഷെയർസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ദി ഷെയർസ് ആർ റിട്ടേൺ ടു ദി കമ്പനി ബൈ ദി ഷെയർ ഹോൾഡർ അതായത് ഫോർ ഫീച്ചർ എന്താണ് ഷെയർ ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്യുന്ന പ്രക്രിയയാണ് പക്ഷേ സറണ്ടർ വെച്ചാൽ ഷെയർ ഹോൾഡർ റിട്ടേൺ ചെയ്യുന്ന പ്രക്രിയയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു മീനിങ്ങുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഡിഫറൻസ് ആയിട്ട് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ ആർട്ടിക്കിൾസ് എംപവേഴ്സ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ഡു സോ അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കൾ ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എംപവർ ചെയ്യണം അവരടുത്ത് പറയണം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ഫോർ ഫീച്ചർ പക്ഷേ ഇതെന്താ പറഞ്ഞത് ദി കമ്പനി സേവ്ഡ് ഫ്രം ഫോർമാലിറ്റീസ് ആൻഡ് സേർവിങ് നോട്ടീസ് ആൻഡ് അതർ ഫോർമാലിറ്റീസ് ടിൽ ദി പിരീഡ് ഓഫ് നോട്ടീസ് ഈസ് ഓവർ അതായത് ഈ പറയുന്ന സറണ്ടർ ഒരു ഷെയർ ഹോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല കമ്പനി നോട്ടീസ് അയക്കേണ്ട അല്ല ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കമ്പനി ചെയ്യേണ്ട ഒരാൾ വന്ന് സറെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഫ്യൂച്ചറിൻ്റെ അതേ ഇതാണ് ട്രീറ്റ്മെൻ്റിൻ്റെ അതിന് വരുന്നത് അപ്പോൾ കമ്പനിക്ക് കുറച്ചും കൂടി എളുപ്പം ഒരാൾ വന്ന് സറണ്ടർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഞ്ച് പോയിൻറ്റ്സ് അപ്പോൾ അഞ്ച് പോയിൻ്റ്സ് നിങ്ങളൊന്ന് എഴുതി വെക്കുക ഓക്കെ സറണ്ടർ ആൻഡ് ഫോർ ഫീച്ചറിൻ്റെ ഡിഫറൻസില് ഓക്കെ അപ്പോൾ നമ്മുടെ കണക്കുകളിൽ ഏറ്റവും അവസാന ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് പ്രോബ്ലം ആണ് ഇത് പ്രോബ്ലം വരുന്ന ടോപ്പിക്കാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണിത് ഒരുപാട് വട്ടം എക്സാമിനേഷൻസിൽ ഇത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് കരുതും പക്ഷേ അതിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഈ കണക്കുകളിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്നുള്ളത് നോക്കാം ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കാണുന്ന നേരത്ത് നമ്മൾ ഇതിൽ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട് ഇഷ്യൂ ഓഫ് ഷെയർ രണ്ട് കൈൻഡിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ ഒന്നുകിൽ ക്യാഷിന് ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ അതർ ദാൻ ക്യാഷിന് ഇഷ്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് ക്യാഷിന് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ നമ്മളതിൽ പാർ വാല്യൂയില് പ്രീമിയം വാല്യൂയില് ഇഷ്യൂ ചെയ്യുന്നത് കണ്ടു ഡിസ്കൗണ്ടിന് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് കണ്ടു പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട് അല്ലേ പിന്നെ ആ ഈ ക്യാഷിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർഫീറ്റ് ചെയ്യുന്നതും അത് റീഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ എനൽമെൻറ്റും ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതർ ദാൻ ക്യാഷിൽ നമുക്ക് വേണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം അപ്പോൾ അതിനകം ഒറ്റ ചോദ്യമേ നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളൂ ചെറിയൊരു ടോപ്പിക്കാണ് അത് ഇതിൽ വരുന്നത് മെയിനായിട്ട് രണ്ട് തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം ഒന്ന് ക്യാഷിന് അപ്പോൾ നോർമലി അധികം ക്യാഷ് എന്നാൽ ചെയ്യുക പക്ഷേ റയർ കേസിൽ ക്യാഷ് അല്ലാതെ മറ്റെന്തെങ്കിലും എസെറ്റ് വാങ്ങിയിട്ട് അതിന് ബദലായിട്ട് നമുക്ക് ഷെയർ കൊടുക്കാം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം സം ടൈംസ് ഷെയർ ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് സം എസെറ്റ്സ് എക്വയർഡ് ഇൻസ്റ്റഡ് ഓഫ് ഫോർ ക്യാഷ് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു വെൻഡേഴ്സ് ഓർ സെല്ലേഴ്സ് ദി ഫോളോയിങ് എൻട്രീസ് ആർ നെസസറി ഓക്കെ അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു പാക്കേജ് ഫുള്ളായിട്ട് എഴുതുക എന്നിട്ട് ഈ ജേണൽ എൻട്രീസ് എഴുതി വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരാളൊരു അസെറ്റ് വാങ്ങി അസെറ്റ് എപ്പോഴും വലിയ കാശിനെ നമ്മൾ വാങ്ങുക അല്ലെ ഒരു വെഹിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാന്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ കമ്പനി ക്യാഷിന് ബദലായിട്ട് അപ്പോൾ ആ ഒരു സെല്ലർ അഗ്രി ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക കാരണം ഷെയറിന് എന്തുണ്ട് ഷെയറിനും അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട് അല്ലേ അപ്പോൾ വേണമെങ്കിൽ ആ ഷെയർ അയാൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് ജേണൽ എൻട്രിയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് എഴുതേണ്ടത് അപ്പോൾ ആദ്യം വരുന്നത് വെൻ പ്രോപ്പർട്ടി ഈസ് എക്വയർഡ് പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുന്ന നേരത്ത് എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി പറയുന്നത് പ്രോപ്പർട്ടി ഓർ അസെറ്റ് അക്കൗണ്ട് ടു വെൻഡർ അക്കൗണ്ട് അതായത് പ്രോപ്പർട്ടി നമ്മൾ കമ്പനിയിലേക്ക് വാങ്ങുമ്പോൾ പ്രോപ്പർട്ടിയായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ആരെ ആരൊക്കെ നമ്മൾ വാങ്ങുന്നത് അതായത് നമ്മളിപ്പോൾ ക്യാഷ് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അയാളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ല ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് നേടിയാൽ മതി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് പ്രോപ്പർട്ടി വരെ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് വെൻഡർ നേടി അത് കഴിഞ്ഞിട്ട് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അത് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ഈ വെൻഡർക്കാണ് ഷെയർ കൊടുക്കുന്നത് അപ്പോൾ വെണ്ടർ നമ്മൾ ഡെബിറ്റ് ചെയ്ത ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ഷെയർ കൊടുത്തിരിക്കുന്നത് ഇനി ഷെയർ പ്രീമിയത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീമിയം കൂടി ചെയ്താൽ അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഇതിനൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട് കാര്യം ഒരു എസെറ്റ് നമ്മൾ വാങ്ങിയിട്ട് ഷെയർ പ്രീമിയത്തിന് കൊടുക്കുകയെന്ന് വെച്ചാൽ അവിടെ ഒരു എസെറ്റിൻ്റെ വാല്യൂവിൽ തന്നെ ആ പ്രീമിയം കൂടി അടങ്ങിയിരിക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കണക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇത് ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾ ഈ ഒരു ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതി വെക്കുക നമുക്ക് വില കണക്കിലും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ക് എക്സാമ്പിൾ പതിനഞ്ച് ഓക്കെ എ കമ്പനി പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫോർ റുപ്പീസ് ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് അതായത് ഒരു കമ്പനി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു ബിൽഡിംഗ് വാങ്ങി ആൻഡ് ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് ടെൻ പേഴ്സൻ്റ് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓക്കെ അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് കമ്പനി ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതിന് കമ്പനി അതിന് ബദലായിട്ട് പത്ത് രൂപയുടെ ഷെയർ കൊടുത്തു പക്ഷേ ഈ ഷെയർ കൊടുത്തത് കമ്പനി ഒരു ശതമാനം പ്രീമിയത്തിനാണ് ഓക്കെ അതാണ് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് ഇത് പ്രീമിയത്തിനാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് നോട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തത് നമുക്ക് ആദ്യം അറിയണം ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ വർക്കിംഗ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജേണൽ എൻറ്ററി ചെയ്താം അതോടുകൂടി ഏകദേശം നമ്മുടെ ഈ എന്താണ് പിന്നെ ഒരു ലൈൻ ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിയറിയും കൂടി വരുന്നുള്ളൂ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം നമുക്കിവിടെ ഷെയറിൻ്റെ എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതോടൊപ്പം എത്ര ഷെയർ ആണ് കൊടുക്കുന്നതെന്നും അതിന് എത്രയാണ് കമ്പനിക്ക് പ്രീമിയമായിട്ട് ലഭിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വാല്യൂ ഓഫ് എസെറ്റ് എത്രയാണ് ടു ലാക്സ് സെവൻറി ഫൈവ് തൗസൻഡ് ആണ് ഇത്രയും എമൗണ്ട് ആണ് ഷെയറിന്റെ വാല്യൂ സോറി എസറ്റിന്റെ വാല്യൂ ഇനി വാല്യൂ ഓഫ് ഷെയർ ഇൻക്ലൂഡിങ് പ്രീമിയം എത്രയാണ് വാല്യൂ ഓഫ് ഷെയർ ഇൻക്ലൂഡിങ് പ്രീമിയം അല്ലെ ഈ പ്രീമിയം അടക്കാണ് കമ്പനി ആർക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന വെൻഡർക്ക് ഒരു ഷെയർ അല്ലെ എസെറ്റ് വാങ്ങിയാണ് കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് പ്രീമിയം പത്ത് രൂപ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു രൂപയും കൂടി കൂട്ടിയിട്ട് പതിനൊന്ന് രൂപയാണ് ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അപ്പോൾ ഈയൊരു എസെറ്റ് വാങ്ങിയതിന് എത്ര ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഡിവൈഡഡ് ബൈ പതിനൊന്ന് എത്ര വരും വെച്ചാൽ ഇരുപത്തി അയ്യായിരം ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോവും ഇയാൾക്ക് എത്ര ഷെയർ കൊടുക്കുന്നുണ്ട് ഇയാൾക്ക് എത്ര ഷെയറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇയാളുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് അതായത് ആ വെൻഡറുടെ സാധനം വിറ്റയാളുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് ശരിക്കും പോവുക ഇരുപത്തി അയ്യായിരം ഇൻറ്റു പത്ത് ഷെയറിൻ്റെ വില പത്താണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഓക്കെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് എത്രയാണ് പോവുക ഇരുപത്തി അയ്യായിരം ഇൻറ്റു ഒന്ന് അതായത് ഇരുപത്തി അയ്യായിരം അപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൻ്റെ സാധനം വാങ്ങി ഓക്കെ അപ്പോൾ അതിന് ശരിക്കും ഷെയർ ആയിട്ട് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം മാത്രമേ ഉള്ളൂ കാര്യം പ്രീമിയം ഉള്ള ഷെയറാണ് ആണ് ഇരുപത്തി അയ്യായിരവും കമ്പനിക്ക് ലാഭമാണ് പ്രീമിയമായിട്ട് കിട്ടുകയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൻ്റെ സാധനം വാങ്ങിയിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ ഷെയർ ആണ് കൊടുക്കുന്നത് അത് പ്രീമിയത്തിലായതുകൊണ്ട് ഇരുപത്തി അയ്യായിരം കമ്പനിക്ക് ലാഭമാണ് ഒരു രൂപ ലാഭമാണ് ഓരോ ഷെയറിനും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് പ്രീമിയം ആണെങ്കിൽ ഷെയറിൻ്റെ വില ആ ഇൻക്ലൂഡിങ് പ്രീമിയം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓക്കെ ഇനി ഇപ്പോൾ ഡിസ്കൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഡിസ്കൗണ്ട് ആകുമ്പോൾ അതിന് ലോസാണ് കമ്പനിക്ക് വില ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയും ഓക്കെ പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ട് ഇങ്ങനത്തെ കേസിലൊന്നും വന്നിപ്പോൾ കൊടുക്കാത്തത് കൊണ്ട് ഡിസ്കൗണ്ടിനെ ഡിസ്കൗണ്ടും പറ്റുമ്പോൾ ചിന്തിക്കേണ്ട പ്രീമിയത്തിനാണെങ്കിൽ ആ പ്രീമിയം കൂട്ടിയിട്ട് ഷെയറിൻ്റെ വില കാണുക ആ ഷെയറിൻ്റെ വിലനെ നമ്മൾ ആ എസറ്റിൻ്റെ വിലയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര ഷെയർ ആണ് നോക്കുക എന്നിട്ട് ഷെയറിൻ്റെ യഥാർത്ഥ വിലയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്നതെന്നും പ്രീമിയത്തിൻ്റെ വിലയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാണ് പ്രീമിയത്തിലേക്ക് പോകുന്നതെന്നും നോക്കുക അതൊന്ന് നോക്കി വെക്കുക എന്നിട്ട് വേണം നമ്മൾ ജേണൽ എൻട്രി എഴുതാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതാം അപ്പോൾ ആദ്യം തന്നെ ഇയാളുടെ കയ്യിൽ നിന്ന് എസറ്റ് വാങ്ങിയതിൻ്റെ ജേണൽ എൻട്രിയാണ് ബിൽഡിംഗ് ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് അല്ലെ ബിൽഡിംഗ് കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് എത്ര റുപ്പീസ് ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഓക്കെ ടു വെൻ്റർ അക്കൗണ്ട് അതെത്രയാണ് വരുന്നത് ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് നറേഷൻ വരിക ബീങ് ബിൽഡിംഗ് പർച്ചേസ്ഡ് ആദ്യത്തെ ജേണൽ എൻട്രി ഇനി രണ്ടാമത്തെ ജേർണൽ എൻട്രി ഇയാൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്തു അല്ലേ ഈ വെൻഡർക്ക് ഇപ്പോൾ ഒരു വെൻഡർക്ക് ഒരു പേര് കൊടുക്കുകയാണ് എക്സ് വൈ സറ്റ് ലിമിറ്റഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീലേഴ്സ് അതൊക്കെ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേര് വേണമെങ്കിൽ ഇവിടെ വെൻഡറിന് വരെ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൻഡറിന് എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇനി ഇയാൾക്ക് ജേണൽ എൻട്രി അല്ല സോറി നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി വെൻഡർക്ക് കൊടുക്കാനുള്ളത് വെൻഡർ അക്കൗണ്ട് ഡെറ്റ റുപ്പീസ് ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ടു ഷെയർ ക്യാപിറ്റൽ നിന്ന് എഴുതാം ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നിന്ന് എഴുതാം ഓക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ലാക്ക് ഫിഫ്റ്റി അതായത് വെൻഡർക്ക് കൊടുക്കാനുള്ള കാശ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അതിന് രണ്ട് ലക്ഷത്തി അയമ്പതിനായിരത്തിന് ഇക്വിറ്റി ഷെയർ കൊടുത്തു കാര്യം ഈ ഇക്വിറ്റി ഷെയർ പ്രീമിയം പ്രീമിയം ഉള്ള ഇക്വിറ്റി ഷെയർ ആണ് വില കൂടിയ ഇക്വിറ്റി ഷെയർ ആണ് കമ്പനി വളരെ റെപ്യൂട്ടഡായ കമ്പനിയാണ് അതുകൊണ്ട് അതിന് പ്രീമിയം വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ കമ്പനി പ്രീമിയം ആയിട്ട് എടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താ അവിടെ ചെയ്താൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അപ്പോൾ നറേഷൻ ബീൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ദ റേറ്റ് റുപ്പീസ് ടെൻ ഇൻക്ലൂഡിംഗ് പ്രീമിയം അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ജേണൽ എൻട്രി വരുന്നത് ഓക്കെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ ഓക്കെ ഇനി നമുക്ക് ഏറ്റവും അവസാനം വരുന്ന ഈ ചാപ്റ്ററിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു ചെറിയൊരു തിയറിയ ടോപ്പിക്കാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് രണ്ട് മാർക്കിനെ എപ്പോഴും ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഒരുപാട് വട്ടം യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ ശ്രദ്ധിക്കുക ലൈൻ ഓൺ ഷെയർസ് ഓക്കെ അപ്പോൾ ലൈൻ റെഫേഴ്സ് ടു എ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ബിലോങ്ങിംഗ് ടു എ ഡെപ്റ്റർ

അവിടെ നമ്മൾ വസ്തു പണയം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ ആ കടം വീട്ടുന്നവരെ ആ വസ്തു കൈവശം കൈവശപ്പക്കാളിലെ അല്ലെങ്കിൽ അത് വിനിയോഗിക്കാനുള്ള അവകാശം എന്നുള്ളതാണ് ലൈനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും കൈവശം കൈവശപ്പക്കാളിലെ അയാളുടെ നിയന്ത്രണത്തിലാവും ആ വസ്തു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പണ്ടം കൊണ്ടുപോയി പണയം വെക്കുമ്പോഴൊക്കെ അത് പിന്നെ ആരുടെ നമ്മൾ നമ്മളെവിടെയാണോ പണയം വെച്ചിരിക്കുന്നത് അയാളുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതേപോലെ കമ്പനിക്ക് എന്തെങ്കിലും ഡ്യൂ കമ്പനിക്ക് എന്തെങ്കിലും അടവുകൾ ഈ ഷെയർ ഹോൾഡേഴ്സ് അതിപ്പോൾ കോൾ മണീസ് ആവാം അലോട്ട്മെൻറ്റ് ആവാം അല്ലാണ്ട് മറ്റെന്തെങ്കിലും എന്താണ് കടബാധ്യത കമ്പനിയുടെ മുകളിൽ ഈ പറയുന്ന ഷെയർ ഉണ്ടെങ്കിൽ കമ്പനിക്ക് ഇവരുടെ ഷെയറിനെ പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ ഡിവിഡൻഡ് പോലും പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങളൊന്ന് എഴുതി വെക്കുക അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് ഓക്കെ